അതിന്റെ റിനുവേഷൻ വർക്ക് നടത്താൻ പോവുകയാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രോ വൈസ് ചാൻസലർ പറഞ്ഞ പോലെ ഏതൊരു ഇന്ത്യക്കാരനും കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു സായിയുടെ സ്പോർട്സ് സെന്റർ. ഈ സായിയുടെ സ്പോർട്സ് സെന്റർ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സ്പോർട്സ് ഡയറക്ടർ സായിയുടെ ഡയറക്ടർ പറഞ്ഞത് നിങ്ങൾ 35 കോടി 50 കോടി നിങ്ങൾ ആ അങ്ങനെ കോടികളുടെ സംസാരമേ വേണ്ട, ഇവിടെ ഒഴുകാൻ പോകുന്നത് 100-200 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ്. വില്ലൂന്നിയാൽ കാണുന്ന ആ ഒഴിഞ്ഞ പ്രദേശത്ത് സിന്തറ്റിക് ട്രാക്കും ടർഫ് ഫുട്ബോൾ ഫീൽഡ്, ഇന്ന് കേരളത്തിൽ എവിടെയും ടർഫ് ഫുട്ബോൾ ഫീൽഡുകളില്ല, ടർഫ് ഫുട്ബോൾ ഫീൽഡുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ, യൂണിവേഴ്സിറ്റി ഈ സ്പോർട്സ് സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇന്ന് എതിർക്കുന്നവർ നാളെ അർജന്റീനയും ബ്രസീൽ പോലുള്ള ടീമുകൾ ഈ വില്ലൂന്നിയാൽ വന്ന് കളിക്കുമ്പോൾ അവിടെ മുന്നിലിരിക്കാൻ ഈ എതിർക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനടങ്ങുന്ന എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഒരുമിച്ച് വികസന കാര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. കായിക രംഗത്തുള്ള വികസന കാര്യങ്ങളിൽ അതിൻ്റെ ഗുണങ്ങൾ നേടുന്നത് ഈ നാട്ടുകാർക്കാണ്, ഈ പ്രദേശത്തിനാണ്, ഈ പഞ്ചായത്തിനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറും 2 വർഷം കഴിഞ്ഞാൽ അവർ അവരുടെ വർക്ക് പഴയ മേഖലകളിലേക്ക് തിരിച്ചു പോകും. ഇവിടെ നിലനിൽക്കുന്നത് നിങ്ങളാണ്. ഇതിൻ്റെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന അധ്യാപകരും അനധ്യാപകരും ഒക്കെ അവരുടെ സർവീസ് പീരീഡ് കഴിഞ്ഞാൽ അവർ അവരുടെ നാടുകളിലേക്ക് പോകും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതും ഇതിന്റെ ഗുണങ്ങൾ നേടേണ്ടതും ഇവിടുത്തെ പ്രദേശത്തുകാരാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഈ ഗ്രൗണ്ട് ഞങ്ങൾ ഒരു 50 ലക്ഷം രൂപയുടെ വികസന പദ്ധതി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇവിടെ നല്ല ഒരു പവലിയനോട് കൂടിയിട്ടുള്ള ഒരു ഫുട്ബോൾ ഫീൽഡ് മാത്രം, ഒരു ഫുട്ബോൾ ഫീൽഡ് ഇവിടെ ഒരു പവലിയൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് വന്ന് കളിക്കാം, ഇവിടുത്തെ പഞ്ചായത്ത് മേളകൾ നടത്താം, ഇവിടെ 7s ഫുട്ബോളോ 5s ഫുട്ബോളോ 11s ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നടത്താവുന്ന യൂണിവേഴ്സിറ്റിയുടെ പെർമിഷനോടുകൂടി നടത്താം. അതുപോലെ തന്നെ ദേവതി നമ്മുടെ ചെട്ടിയർമാടിലുള്ള ഒരു കുറച്ച് സ്ഥലവും അത് പള്ളിക്കൽ പഞ്ചായത്തിനോട് സഹകരിച്ചുകൊണ്ട് അവിടെയും ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ദേശീയ ചാമ്പ്യൻഷിപ്പുകൾക്കും സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകൾക്കും വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒരു സഹകരണത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതി ഈ യൂണിവേഴ്സിറ്റിയിൽ വരാൻ പോകുന്നു. ആ പദ്ധതിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ പിന്തുണയും സഹായവും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഇനി നമ്മൾ ഈ പരിപാടിക്ക് സമാപനമാവുകയാണ്. ഇനി ഈ വേദിയിൽ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. കലാപരിപാടികൾക്ക് മുമ്പ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ പരിപാടികൾ അവതരിപ്പിക്കുക, അതിന് അവസരം നൽകുക എന്നുള്ളത് സർവകലാശാലയുടെ നയമാണ്. അതിൻ്റെ ഗുണം ഇന്നലെ നിങ്ങൾ അനുഭവിച്ചതാണ്. ഒന്നാന്തരം പരിപാടികളായിരുന്നു ഇന്നലെ എന്ന് എല്ലാ ആളുകളും ഇന്നലെ പറഞ്ഞു. ഈ പ്രദേശത്തുകാരുടെ പരിപാടി, ചാളാരിക്കാരുടെയും യൂണിവേഴ്സിറ്റിക്കാരുടെയും പരിപാടി ഇന്നും അതുപോലെ. ആദ്യം നടക്കുന്നത് ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിലെ ഒരു നമ്പർ 1 സ്പോർട്സ് തന്നെ, കുങ്ഫു. യെസ്, കുങ്ഫു, ദ തായ് ചി ഡ്രാഗൺ കുങ്ഫു. കുങ്ഫു കഴിഞ്ഞാൽ ഇവിടെ മിമിക്സ് ഷോ എന്ന് വിചാരിക്കേണ്ട, കമിക്സ് ഷോ എന്നാണ് അതിൻ്റെ പേര്. അത് നടത്തുന്നത് സുജികുമാർ മൂവാറ്റുപുഴ, ഒന്നാം തരം പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. അതോടൊപ്പം പാടാൻ ഗായിക വിഷ്ണുപ്രിയയുമുണ്ട്. ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇതാ വേദി ഒഴുകുകയാണ്. കുങ്ഫുവിൻ്റെ നമ്മുടെ നാട്ടുകാരുടെ ഈ പ്രിയപ്പെട്ട പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും മറ്റന്നാളും ഞായറാഴ്ച ഈ പരിപാടി സമാപിക്കും. ഓർക്കുക, ഞായറാഴ്ചത്തെ നിങ്ങളുടെ സാന്നിധ്യം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഞായറാഴ്ചയാണ് അവസാന ദിവസം. വെൽക്കം ടു ദ നെക്സ്റ്റ് പ്രോഗ്രാം. താങ്ക് യു. യെസ്, തായ്ചി ഡ്രാഗൺ കുംഫു. ബാബുജി, ദാറ്റ്സ് എ വൈബ്രന്റ് ഐറ്റം ടു ബി പെർഫോംഡ് ഹിയർ ഓൺ ദ ഡയസ്. ഓഫ്കോഴ്സ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ അച്ചീവ്മെന്റ്. നൗ ഗ്രീനിംഗ് വൺസ് അഗൈൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. യു നോ, protection is really important. Whatever activity you are in, protecting your body itself is really important. So learn kung fu, the tai chi. Yes, this tai chi kung fu is conducting the special classes for the women.